ടിയുസിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഹാബ് പി കെ അബ്ദുലോസ്, സംസ്ഥാന ഭാരവാഹികൾ, സഹാബ് സഹിലയിലൂടെ നമ്മുടെ സംസ്ഥാന ഭാരവാഹികളിവിടെ എത്തിച്ചേർന്ന സ്ഥലത്തെ സ്വാഗത പ്രസംഗത്തിലായി. ഇനിയും കുറച്ചുകൂടി സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേരാനുമുണ്ട്. ഇപ്പോൾ സമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഇത് വരാൻ കഴിയാത്ത ഇതിൻ്റെ സഹായങ്ങൾ നാളെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വർക്കേഴ്സ് ഫെഡറേഷൻ്റെ സപ്ലൈകോയിലെ ഏറ്റവും ശക്തമായ നമ്മുടെ തൊഴിലാളി സംഘടനയാണ് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ. താൽക്കാലിക തൊഴിലാളികളുടെയും ബാങ്കിങ് തൊഴിലാളികളുടെയെല്ലാം ശക്തമായ സംഘടനയാണ്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ മോഹൻ സപ്ലൈകോ ജീവനക്കാരുടെ സ്ഥിരം ജീവനക്കാരുടെ ഏതാണ്ട് ഭൂരിപക്ഷം ജീവനക്കാരും എ ഐ ടി സിയുടെ സപ്ലൈകോ എംപ്ലോയീസ് യൂണിയനാണ്. ആ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സഖാവു സുരേഷ് മുഖത്തല. തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഒരു മൂന്ന് മാസമായിട്ട് നമ്മളെല്ലാവരും വലിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒഴുകിച്ചേർന്നു അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള സജീവമായ പ്രവർത്തനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 2-3 മാസം കടന്നത്. അതിനുശേഷം ചേർന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യത്തെ കമ്മിറ്റിയാണ് ഈ മാസം 3 തീയതി സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരത്ത് യോഗം ചേർന്നപ്പോൾ ഞങ്ങളെ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തത് സപ്ലൈകോയിലെ വിഷയങ്ങളാണ്. അത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാരവാഹികളും പറയുന്നു. വളരെയധികം സമയം ഓരോ യോഗങ്ങളിലൊക്കെ തന്നെയുള്ള സമയത്ത് ചർച്ച ചെയ്യാറുണ്ട്. പല വിഷയങ്ങളും അവിടെ സഹായം ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഫെബ്രുവരി 18 തീയതി ആണ് നമ്മുടെ ജനറൽ കൗൺസിൽ അവസാനിച്ചത്. അത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എറണാകുളം സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ കൗൺസിലിൻ്റെ ആദ്യത്തെ യോഗം നിങ്ങൾ കുറച്ചുപേരൊക്കെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ കൂടിയിട്ട് അതിൽ പങ്കെടുത്ത സഹാക്കളത് ഓർക്കുന്നുണ്ടാവും. സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിൽ അധ്യാപകൻ്റെ വലിയ ഓഡിറ്റോറിയത്തിലാണ് ഓർമ്മിച്ചത്. ഏതാണ്ട് 470 സഹാക്കൾ ഉണ്ടായിരുന്നു. ആ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ചേർന്ന യോഗത്തിലും സപ്ലൈകോയിലെ തൊഴിലാളികളുടെ തൊഴിൽ വേദനം അതാക്കി തൊഴിലാളികളുടെ കാര്യങ്ങൾ സ്ഥിരം ജീവനക്കാരുടെ വിഷയങ്ങൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ഇവിടെ സജിലാജി ചൂണ്ടിക്കാട്ടുന്ന പോലെ സപ്ലൈകോ സംരക്ഷിക്കുക, സപ്ലൈകോയെ നിലനിർത്തുക, അതിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ അത് ഞാൻ ഡേറ്റൊക്കെ പറയുന്നത് ഇവിടെ ധാരാളം തൊഴിലാളി സഖാക്കളൊക്കെ എനിക്കിൻ്റെ പോകരെ കൂടി എനിക്ക് ഫെബ്രുവരി 18 അത് കഴിഞ്ഞ് കൂടിയ 3 കൂടിയ ഭാരവാഹിയുടെ യോഗത്തിൽ നടന്ന ചർച്ച വളരെ ഗൗരവത്തോടു കൂടിയാണ് ടിസി നേതൃത്വം വന്നിട്ടുള്ളത്. അത് തീരുമാനിച്ചതാണ് ഈ വിഷയത്തിൽ ATC സംസ്ഥാന നേതൃത്വം സ്ത്രീ കമ്മിറ്റി തന്നെ ഇതിൽ പ്രത്യക്ഷമായൊരു സമരത്തിലേക്ക് പോകണം. സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഭാരവാഹികൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് 2 സെക്രട്ടറിയിൽ സമരം നടത്തുക എന്ന തീരുമാനം അത് വളരെ പ്രാധാന്യമുള്ള തീരുമാനം. അതുകൊണ്ടാണ് ഞാനത് നിരന്തരമായി നമ്മൾ സമരം ചെയ്യുന്ന സംഘടനയാണ് ATC എന്ന് പറഞ്ഞാൽ ATC സമം സമരം എന്നാണ് അർത്ഥം. തിരുവനന്തപുരത്ത് അങ്ങനെയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ATC എന്നാൽ സമർപ്പിച്ചിരിക്കുന്ന സ്ഥലം ഇത് ഏതാണ്ട് ATC റിസർവ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റിനോട് ചേർന്ന
ഇതാണ് മെയിൻ ഗേറ്റ്. ഇതിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഗേറ്റുകളുണ്ട്. ഇതാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടം. നേരെ പിരിക്കുന്ന കെട്ടിടത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം ക്ഷേത്രം. അപ്പൊ അതിനോട് ചേർന്ന ഈ ഒരു രണ്ട് വലിയ വൃക്ഷങ്ങളുടെ ഇടയിലുള്ള ഈ സ്ഥലം അത് ഐ ടി സിക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിരന്തരമായ സമരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ സമരം തീരുമാനിച്ചപ്പോഴും സ്വാഭാവികമായിട്ട് ഇവിടെ തന്നെ നമ്മളെല്ലാം ഇനി രണ്ട് ദിവസം ഒത്തു നിൽക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഇവിടെ പല പ്രകടനങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ മറ്റു സമയത്താണ് ശ്രദ്ധിച്ച് ഈ സൗണ്ട് ഒന്ന് ഇത്തിരി കൂട്ടി വെച്ചാൽ കുറച്ചുകൂടി ബൈക്കിന്റെ സൗണ്ട് കൂട്ടിയാൽ അവർക്കൊന്ന് കൃത്യമായി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. അപ്പുറത്തെ ബോക്സ് ഞാൻ സൂചിപ്പിച്ചത് അത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്ന് വന്നിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ പോലീസ് സഭയ്ക്ക് തുടങ്ങിയത് പള്ളി ചോദിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ പത്രലേഖ സുഹൃത്തുക്കളും ചോദിച്ചു തരുമില്ലൊക്കെ ആയിട്ട് ഞങ്ങളുടെ പത്ര ചാനലിന്റെ സുഹൃത്തുക്കൾ ചെയ്തിട്ട്